ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു എവറി ഡേ ആം കാൽക്കുലേറ്റിംഗ് ഇന്ത്യൻ സംസ്ഥാനങ്ങൾ എന്ന ടോപ്പിക്കിൽ നിന്നും തിരഞ്ഞെടുത്ത ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയുള്ള മൂന്നാമത്തെ വീഡിയോയാണിത് ആണിത് ഇതിന് മുൻപത്തെ രണ്ട് വീഡിയോസിനായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക ചോദ്യങ്ങളിലേക്ക് കടക്കും മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻസ് കൃത്യമായി ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക ചോദ്യങ്ങളിലേക്ക് കടക്കാം ഇന്ത്യയിൽ ൂടുതൽ കോട്ടൻ തുണിമില്ലുകൾ ഉള്ള സംസ്ഥാനം തമിഴ്നാട് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കോട്ടൺ തുണിമില്ലുകൾ ഉള്ള സംസ്ഥാനം തമിഴ്നാട് പട്ടാളക്കാർക്ക് ടോൾ നികുതി ഒഴിവാക്കിക്കൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ച സംസ്ഥാനം മധ്യപ്രദേശ് പട്ടാളക്കാർക്ക് ടോൾ നികുതി ഒഴിവാക്കിക്കൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ച സംസ്ഥാനം മധ്യപ്രദേശ് ചലച്ചിത്ര അക്കാദമി രൂപീകരിച്ച ആദ്യ സംസ്ഥാനം കേരളം ചലച്ചിത്ര അക്കാദമി രൂപീകരിച്ച ആദ്യ സംസ്ഥാനം കേരളം മണിയോർഡർ സമ്പദ് വ്യവസ്ഥ നിലവിലുള്ള സംസ്ഥാനം ഉത്തരാഖണ്ഡ് മണിയോർഡർ സമ്പദ് വ്യവസ്ഥ നിലവിലുള്ള സംസ്ഥാനം ഉത്തരാഖണ്ഡ് ബിരുദതലത്തിൽ ജെൻഡർ എഡ്യൂക്കേഷൻ നിർബന്ധമാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം തെലങ്കാന ബിരുദതലത്തിൽ ജെൻഡർ എഡ്യൂക്കേഷൻ നിർബന്ധമാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം തെലങ്കാന ഏറ്റവും കുറവ് നിയമസഭാ മണ്ഡലങ്ങളുള്ള സംസ്ഥാനം സിക്കിം ഏറ്റവും കുറവ് നിയമസഭാ മണ്ഡലങ്ങളുള്ള സംസ്ഥാനം സിക്കിം ഒഡീഷയിലെ ഇരട്ട നഗരങ്ങൾ എന്നറിയപ്പെടുന്നത് ഭുവനേശ്വർ കട്ടക് ഒഡീഷയിലെ ഇരട്ട നഗരങ്ങൾ എന്നറിയപ്പെടുന്നത് ഭുവനേശ്വറും കട്ടക്കും ഇന്ത്യയുടെ ധാതു സംസ്ഥാനം ജാർഖണ്ഡ് ഇന്ത്യയുടെ ധാതു സംസ്ഥാനം ജാർഖണ്ഡ് സോളാർ നയം നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം ഗുജറാത്ത് സോളാർ നയം നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം ഗുജറാത്ത് ചന്ദന മരങ്ങൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന സംസ്ഥാനം കർണാടക ചന്ദനമരങ്ങൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന സംസ്ഥാനം കർണാടക കർണാടകം എന്നറിയപ്പെട്ടിരുന്ന സംസ്ഥാനം ഉത്തർപ്രദേശ് ജാലിയൻ വാലാബാഗ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം പഞ്ചാബ് ജാലിയൻ വാലാബാഗ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം പഞ്ചാബ് ഇന്ത്യയിൽ പഞ്ചായത്തി രാജ് സംവിധാനം ആദ്യം നിലവിൽ വന്നത് രാജസ്ഥാൻ ഇന്ത്യയിൽ പഞ്ചായത്തി രാജ് ആദ്യം നിലവിൽ വന്ന രാജസ്ഥാൻ ഇന്ത്യയിലെ ആദ്യ ഗ്രീൻ ലെജിസ്ലേറ്റീവ് മന്ദിരം സ്ഥാപിതമായ സംസ്ഥാനം തമിഴ്നാട് ഇന്ത്യയിലെ ആദ്യ ഗ്രീൻ ലെജിസ്ലേറ്റീവ് മന്ദിരം സ്ഥാപിതമായ സംസ്ഥാനം തമിഴ്നാട് ജയിൽ സന്ദർശകർക്ക് ആധാർ കാർഡ് നിർബന്ധമാക്കിയ ആദ്യ സംസ്ഥാനം തെലങ്കാന ജയിൽ സന്ദർശകർക്ക് ആധാർ കാർഡ് നിർബന്ധമാക്കിയ ആദ്യ സംസ്ഥാനം തെലങ്കാന ഏറ്റവും കൂടുതൽ തവണ സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീടം നേടിയ സംസ്ഥാനം പശ്ചിമ ബംഗാൾ ഏറ്റവും കൂടുതൽ തവണ സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീടം നേടിയ സംസ്ഥാനം ബംഗാൾ പഞ്ചായത്തി രാജ് സംവിധാനം നടപ്പിലാക്കിയ ആദ്യ ദക്ഷിണേന്ത്യൻ സംസ്ഥാനം ആന്ധ്രാപ്രദേശ് പഞ്ചായത്തി രാജ് സംവിധാനം നടപ്പിലാക്കിയ ആദ്യ ദക്ഷിണേന്ത്യൻ സംസ്ഥാനം ആന്ധ്രാപ്രദേശ് ഇന്ത്യയിൽ ഏറ്റവും അധികം മാവോയിസ്റ്റ് ഭീഷണിയുള്ള സംസ്ഥാനം ഛത്തീസ്ഗഡ് ഇന്ത്യയിൽ ഏറ്റവും അധികം മാവോയിസ്റ്റ് ഭീഷണിയുള്ള സംസ്ഥാനം ഛത്തീസ്ഗഡ് ഇന്ത്യയിലെ ആദ്യ മിൽക്ക് എം നിലവിൽ വന്ന സംസ്ഥാനം ഗുജറാത്ത് ഇന്ത്യയിലെ ആദ്യ മിൽക്ക് എം നിലവിൽ വന്ന സംസ്ഥാനം ഗുജറാത്ത് ഇന്ത്യയിൽ മാജിക് ടൂറിസം ആരംഭിച്ച ആദ്യ സംസ്ഥാനം കേരളം ഇന്ത്യയിൽ മാജിക് ടൂറിസം ആരംഭിച്ച ആദ്യ സംസ്ഥാനം കേരളം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സോയാബീൻ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം മധ്യപ്രദേശ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സോയാബീൻ സംസ്ഥാനം മധ്യപ്രദേശ് പാകിസ്ഥാനുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം രാജസ്ഥാൻ ഗംഗാനദി ഏറ്റവും കൂടുതൽ ദൂരം ഒഴുകുന്ന സംസ്ഥാനം ഉത്തർപ്രദേശ് ഗംഗ നദി ഏറ്റവും കൂടുതൽ ദൂരം ഒഴുകുന്ന സംസ്ഥാനം ഉത്തർപ്രദേശ് ജനസാന്ദ്രതയിൽ രണ്ടാം സ്ഥാനത്തു നിൽക്കുന്ന സംസ്ഥാനം പശ്ചിമ ബംഗാൾ ജനസാന്ദ്രതയിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനം പശ്ചിമ ബംഗാൾ ഇന്ത്യയിൽ ആദ്യമായി ഒലിവണ്ണ സംസ്കരണശാല ആരംഭിച്ച സംസ്ഥാനം രാജസ്ഥാൻ ഇന്ത്യയിൽ ആദ്യമായി ഒലിവണ്ണ സംസ്കരണശാല ആരംഭിച്ച സംസ്ഥാനം രാജസ്ഥാൻ ടിൻ ഐര് ലഭിക്കുന്ന ഇന്ത്യയിലെ ഏക സംസ്ഥാനം ഛത്തീസ്ഗഡ് ടിൻ ഐര് ലഭിക്കുന്ന ഇന്ത്യയിലെ ഏക സംസ്ഥാനം ഛത്തീസ്ഗഡ് ഉത്തരാഖണ്ഡിന്റെ ഭാവി തലസ്ഥാനം എന്നറിയപ്പെടുന്നത് ഗൈർസെൻ ഉത്തരാഖണ്ഡിന്റെ ഭാവി തലസ്ഥാനം എന്നറിയപ്പെടുന്നത് ഗൈർസെൻ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദേശീയപാതകൾ കടന്നുപോകുന്ന സംസ്ഥാനം ഉത്തർപ്രദേശ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദേശീയ പാതകൾ കടന്നുപോകുന്ന സംസ്ഥാനം ഉത്തർപ്രദേശ് പൊതുജനങ്ങളിൽ നിന്ന് പരാതികൾ സ്വീകരിച്ച് പരിഹരിക്കുന്നതിന് ജനഹിത എന്ന പേരിൽ വെബ് പോർട്ടൽ ആരംഭിച്ച സംസ്ഥാനം തെലങ്കാന പൊതുജനങ്ങളിൽ നിന്ന് പരാതികൾ സ്വീകരിച്ച് പരിഹരിക്കുന്നതിന് ജനഹിത എന്ന പേരിൽ വെബ് പോർട്ടൽ ആരംഭിച്ച സംസ്ഥാനം തെലങ്കാന ഉദയഗിരി ഗുഹകൾ ഏത് സംസ്ഥാനത്തിൽ സ്ഥിതി ചെയ്യുന്നു ഒഡീഷ ഉദയഗിരി ഗുഹകൾ ഏത് സംസ്ഥാനത്തിൽ സ്ഥിതി ചെയ്യുന്നു ഒഡീഷ ഇന്ത്യൻ ചക്രവാളത്തിലെ ഉദയസൂര്യൻ എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഝാർഖണ്ഡ് ഇന്ത്യൻ ചക്രവാളത്തിലെ ഉദയസൂര്യൻ എന്നറിയപ്പെടുന്ന സംസ്ഥാനം ജാർഖണ്ഡ് ഏറ്റവും കൂടുതൽ പ്രാദേശിക ഭാഷകൾ പ്രചാരത്തിലുള്ള സംസ്ഥാനം അരുണാചൽ പ്രദേശ് ഏറ്റവും കൂടുതൽ പ്രാദേശിക ഭാഷകൾ പ്രചാരത്തിലുള്ള സംസ്ഥാനം അരുണാചൽ പ്രദേശ് ഡംബ ടൈഗർവ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം മിസോറാം ഡംബ ടൈഗർ റിസർവ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം മിസോറാം ഇന്ത്യയുടെ രണ്ടാം റബ്ബർ തലസ്ഥാനം ത്രിപുര ഇന്ത്യയുടെ രണ്ടാം റബ്ബർ തലസ്ഥാനം ത്രിപുര ചുവന്ന നദികളുടെ നാട് അസം ചുവന്ന നദികളുടെ നാട് അസം ഏറ്റവും കൂടുതൽ ദേശീയ ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശ് ഏറ്റവും കൂടുതൽ ദേശീയ സ്മാരകങ്ങൾ ഉള്ള ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശ് തെക്കേ ഇന്ത്യയിൽ റെയിൽവേ നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം തമിഴ്നാട് തെക്കേ ഇന്ത്യയിൽ റെയിൽവേ നിലവിൽ വന്ന ആദ്യ ം തമിഴ്നാട് ഇന്ത്യയിലെ ഏറ്റവും ചെറിയോടതി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം സിക്കിം ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ഹൈക്കോടതി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം സിക്കിം ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ച സംസ്ഥാനം പഞ്ചാബ് ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ച സംസ്ഥാനം പഞ്ചാബ് ബാലി യാത്ര എന്ന ആഘോഷം പ്രചാരത്തിലുള്ള സംസ്ഥാനം ഒഡീഷ ബാലി യാത്ര എന്ന ആഘോഷം പ്രചാരത്തിലുള്ള സംസ്ഥാനം ഒഡീഷ എല്ലാ ഗ്രാമങ്ങളെയും റോഡ് മാർഗം പരസ്പരം ബന്ധിപ്പിച്ച ആദ്യ സംസ്ഥാനം കേരളം എല്ലാ ഗ്രാമങ്ങളെയും റോഡ് മാർഗം പരസ്പരം ബന്ധിപ്പിച്ച ആദ്യ സംസ്ഥാനം കേരളം ആദിവാസികളുടെ ഭൂമി എന്നറിയപ്പെടുന്ന സംസ്ഥാനം ജാർഖണ്ഡ് ആദിവാസികളുടെ ഭൂമി എന്നറിയപ്പെടുന്ന സംസ്ഥാനം ജാർഖണ്ഡ് ഇന്ത്യയുടെ കൊഹിനൂർ എന്നറിയപ്പെടുന്ന സംസ്ഥാനം ആന്ധ്രാപ്രദേശ് ഇന്ത്യയുടെ കൊഹിനൂർ എന്നറിയപ്പെടുന്ന സംസ്ഥാനം ആന്ധ്രാപ്രദേശ് വിഹാരങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന സംസ്ഥാനം ബീഹാർ വിഹാരങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന സംസ്ഥാനം ബീഹാർ ശതമാന അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ നഗരവാസികളുള്ള സംസ്ഥാനം ഗോവ ശതമാന അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ നഗരവാസികളുള്ള സംസ്ഥാനം ഗോവ ഇന്ത്യയുടെ ഏറ്റവും പടിഞ്ഞാറ് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഗുജറാത്ത് ഇന്ത്യയുടെ ഏറ്റവും പടിഞ്ഞാറ് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഗുജറാത്ത് ഗ്രാമീണ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ഹരിയാന ഗ്രാമീണ സമ്പന്നന്മാർ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ഹരിയാന ഹരിയാനയുടെ രണ്ടാമത്തെ ഔദ്യോഗിക ഭാഷ തമിഴ് ഹരിയാനയുടെ രണ്ടാമത്തെ ഔദ്യോഗിക ഭാഷ തമിഴ് പ്രാചീനകാലത്ത് രജപുത്താന എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന സംസ്ഥാനം രാജസ്ഥാൻ പ്രാചീന രജപുത്താന എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന സംസ്ഥാനം രാജസ്ഥാൻ ഓൺലൈൻ ലോട്ടറി ആരംഭിച്ച ആദ്യ സംസ്ഥാനം സിക്കിം ഓൺലൈൻ ലോട്ടറി ആരംഭിച്ച ആദ്യ സംസ്ഥാനം സിക്കിം